എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരിയാണ്. എരിശ്ശേരി ഉണ്ടാക്കാൻ 20 ചക്കച്ചുള വട്ടത്തിൽ അരിഞ്ഞതും 15 ചക്കക്കുരു വട്ടത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ആദ്യം ചക്കയും ചക്കക്കുരുവും കൂടെ ഒന്ന് വേവിക്കാം. ഇനി ചക്കയും ചക്കക്കുരുവും വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള മഞ്ഞപ്പൊടി കൂടി ചേർക്കാം. ചക്ക വേവാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടച്ചു കൊടുക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ ചിരകിയതിൽ കുറച്ച് ഭാഗം മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് വറുത്ത് ചേർക്കാനായിട്ടാണ്. ബാക്കി തേങ്ങയാണ്. അതിലേക്ക് 1/2 teaspoon മുളക് പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon ജീരകവും 5-6 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒഴികെ ബാക്കി എല്ലാ സാധനവും തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പരുവം. ഇനി ഫ്ലെയിം സിമ്മിലാക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവും ചക്കയും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ 1/2 cup വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. കറിവേപ്പില കൂടി ഇടാം. കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അടി പിടിക്കരുത്. ഇളക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചക്കയും ഒന്ന് ഉടച്ചു കൊടുക്കണം. കറി നന്നായിട്ട് ചൂടായി തിള വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം 1/2 teaspoon കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിലേക്ക് 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. വറ്റൽമുളക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കാം. ഇതുപോലെ തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. 1-2 കറിവേപ്പിലയും കൂടി ഇടാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തേങ്ങ മൂത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതാണ് നമ്മുടെ ചക്ക എരിശ്ശേരിയുടെ പരുവം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞിയുടെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റും. പിന്നെ വെള്ളം ചേർക്കുന്നത് ചക്കയുടെ വേവിനനുസരിച്ച് വേണം. ചില ചക്ക പെട്ടെന്ന് വേവുന്നതായിരിക്കും, ചിലതിന് കുറച്ച് വേവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് വെള്ളം ചേർക്കുന്നത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി.